കഴിച്ച മദ്യത്തിന്റെ അംശം അവന്റെ ശരീരത്തിലുള്ള കാലത്തോളം ഒരു മദ്യപാനിക്ക് അള്ളാഹു അവന്റെ നിസ്കാരം സ്വീകരിക്കുകയില്ല. ഒരാൾ മദ്യപിച്ചു, എന്നാൽ അയാളിൽ നിന്ന് അള്ളാഹു ഒന്നും സ്വീകരിക്കില്ല. വേറെ ഒരു ഹദീസിൽ മൻ ശരിബൽ ഹംറലം യഖ്ബലില്ലാഹു മിൻഹു ശൈആ, ഒന്നും സ്വീകരിക്കില്ല. നോമ്പോറ്റിട്ടും കാര്യമില്ല, ഖുർആൻ ഓതിയിട്ടും കാര്യമില്ല, സദഖ ചെയ്തിട്ടും കാര്യമില്ല, ഒന്നും അള്ളാഹു സ്വീകരിക്കില്ല. വമൻ സക്കിറ മിൻഹാ, മദ്യപിച്ചു എന്നല്ല, അതുകൊണ്ട് മസ്തായാലോ ലഹരി പിടിച്ചാലോ. ലഹരി പിടിക്കാത്തവനെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞ്, ലഹരി പിടിച്ചാൽ ലം തുഖ്ബൽ ലഹു സ്വലാത്തു അർബഈന സബഹ, 40 ദിവസം അവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഇതാണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായത്. എന്നാൽ മുദ്മിനുൽ ഖംബ്, നമ്മൾ നേരത്തെ എണ്ണിയ കൂട്ടത്തിലുണ്ട് മദ്യപാനി, മദ്യപാനം ശീലമാക്കിയവൻ. ഈ മുദ്മിൻ എന്ന പ്രയോഗം കണ്ടപ്പോ ശീലമാക്കുക എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിനു അബി ഔഫാ റളിയല്ലാഹു അൻഹു, ഒരു ദിവസം ആരെങ്കിലും മദ്യപാന ശീലക്കാരനായി മരിച്ചുപോയാൽ അയാള് ലാത്തയെയും മിർസയെയും ആരാധിച്ചതുപോലെയാ, വിഗ്രഹാരാധന നടത്തിയവനെ പോലെയാ, രക്ഷപ്പെടില്ല, സലാമത്താകില്ല എന്ന് പറഞ്ഞപ്പോ മഹാനവറുകളോട് ചോദിച്ചത്രേ, അറഅയ്ത മുദ്മിനൽ ഖംബ് ഹുവല്ലദീ ലാ യസ്തഫീഖു മിൻ ശുർബിഹാ, എപ്പോഴും കുടിക്കാനാണോ ഈ മദ്യം ശീലമാക്കിയവൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, അതൊന്നും വേണ്ട, ഒറ്റ പ്രാവശ്യം കുടിച്ചാൽ തന്നെ മതി. ഹുവല്ലദീ യശ്റബുഹാ ഇദാ വജദഹാ വലൗ ബഅദ സനീൻ, കുറേ കഴിഞ്ഞിട്ടായിരിക്കും ഇനി കുടിക്കുന്നത്, വർഷങ്ങൾ കഴിഞ്ഞിട്ട്. എന്നാലും ശരി, ഒറ്റ പ്രാവശ്യം കുടിച്ചാലും ഗൗരവമുള്ള കേസാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, നിർബന്ധമായും നിങ്ങളുടെ കൂട്ടുവലയത്തെ നിങ്ങൾ രക്ഷിക്കണം. കാരണം ഇന്ന് മുസ്ലിം ഉമ്മത്തില് അനേകം ആളുകൾ, ഞാൻ പറഞ്ഞല്ലോ ന്യൂ ഇയർ വന്നാൽ ന്യൂ ഇയർ ആഘോഷം കണ്ട് പൊടി പിടിക്കാം. എന്ത് ന്യൂ ഇയർ ആഘോഷം മോനെ? ചെറുപ്പക്കാരാ, ഞാൻ ചോദിക്കട്ടെ, എന്താ ഈ പുതുവർഷാഘോഷം? നമ്മളൊക്കെ ആഘോഷിക്കാറുണ്ടല്ലോ പലപ്പോഴും ഈ പുതുവർഷാഘോഷം, അങ്ങനെ ഒരു പരിപാടി ഉണ്ടോ മുസ്ലിമിന്? പുതുവർഷാഘോഷം എന്നൊരു പരിപാടി തന്നെ മുസ്ലിമിനില്ല. ഉണ്ടെങ്കിൽ ജനുവരി 1 നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ കഴിയുമെങ്കിൽ ഞാൻ ഒരു സംഗതി പറഞ്ഞുതരാം. അന്ന് ചടക്കം പൊട്ടിക്കല്ല വേണ്ടത്, കുടിച്ച് കൂത്താടിയല്ല വേണ്ടത്, അന്ന് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താ? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു ടേണിംഗ് പോയിന്റിൽ എത്തി നിൽക്കുകയാണ്. ഒരു വർഷം കഴിഞ്ഞു പടച്ചോനെ, ഒരു കൊല്ലവും കൂടെ കഴിഞ്ഞു. കഴിഞ്ഞ ജനുവരി 1 ഇക്കൊല്ലത്തെ ജനുവരി 1 വരെ സാധുവായ ഞാൻ എന്തു ചെയ്തു? ഒരു പേന എടുക്കുക, പുസ്തകമെടുക്കുക, എന്നിട്ട് മുമ്പിൽ വെച്ച് ഒഴിഞ്ഞ മനസ്സോടെ ചിന്തിക്കുക, വല്ലപ്പോഴും വല്ല ജുമുഅയും നഷ്ടപ്പെട്ടോ? അങ്ങിങ്ങായി പലതും ഓർമ്മ വരുന്നു, അങ്ങിങ്ങായി പലതും ഓർമ്മ വരുന്നു. അന്നൊരു വെള്ളിയാഴ്ച ഉച്ചക്ക് വേൾഡ് കപ്പ് വന്നപ്പം ശരിയാണ്, അന്നൊരു ജുമ ഒഴിവാക്കിയിട്ടുണ്ട്. കുറേ ചിന്തിച്ചു, അപ്പോഴാണ് വീണ്ടും തൻ്റെ വിനോദഭ്രമത്തെക്കുറിച്ച് അവൻ ഓർമ്മ വരുന്നത്. അന്നൊരു ദിവസവും നമ്മൾ ഇഷ്ടപ്പെട്ട പാർട്ടിയുടെ ഫൈനൽ കളി നടക്കുമ്പോൾ അന്ന് തറാവീഹ് നിസ്കരിച്ചിട്ടില്ല, അന്ന് തറാവീഹ് നിസ്കരിച്ചിട്ടില്ല, അന്ന് ടെലിവിഷൻ്റെ മുമ്പിൽ പങ്കിടുകയാണ്, ചെലവഴിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ അങ്ങോട്ട് ഒരൊറ്റ കൊല്ലത്തിൽ ഞാൻ ചെയ്തു പോയ എൻ്റെ ഭാര്യയോട് വല്ല അരുതായ്മയും ചെയ്തോ? ശരിയാണ്, അന്നൊരു ദിവസം എനിക്ക് മുന്ദേഷ്യം വന്ന് ഞാൻ അവളെ അടിച്ചുപോയി, ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. ഓ, കഴിഞ്ഞ കൊല്ലം ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ, ഒരു വലിയ തെറ്റ്. എൻ്റെ മാതാവിനെ പോലും അടിക്കാൻ ഞാൻ ഓങ്ങിയോ? അത് വല്ലാത്ത തെറ്റായിപ്പോയി. ഞാൻ എന്തിനാണ് എൻ്റെ അയൽക്കാരൻ അബൂബക്കറിനെ അങ്ങനെ ഞാൻ ആക്രമിച്ചത്? അയാളൊരു പക്ഷേ അത് അറിഞ്ഞിട്ടുണ്ടാവില്ല, ഞാനാണല്ലോ അയാളുടെ ജോലി പാരവെച്ച് കളഞ്ഞത്. ഇങ്ങനെ കൂടി തുടങ്ങിയിട്ട് ഒരു കൊല്ലം സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് ഓർക്കുക. എന്നിട്ട് കഴിയുമെങ്കിൽ സുഹൃത്തേ, പൊട്ടി പൊട്ടി കരയുമോനെ, ഒരു കൊല്ലത്തിൽ ചെയ്ത അനർത്ഥങ്ങൾ ഓർത്ത് തൗബ ചെയ്യാം. അതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ന്യൂ ഇയർ ആഘോഷം എന്നൊന്നുണ്ടെങ്കിൽ അവൻ ആഘോഷിക്കേണ്ടത് ന്യൂ ഇയറിനെ, പുതുവർഷാരംഭത്തെ അവൻ സ്വാഗതം ചെയ്യേണ്ടത് കണ്ണീരുകൊണ്ടാണ്. കരഞ്ഞ് കരഞ്ഞ് ആഘോഷിക്കാൻ കഴിയോ? നിനക്ക് അങ്ങനെ ആഘോഷിക്ക്.
അതേ വിശ്വാസിക്കുള്ളൂ, അല്ലാതെ പുതുവർഷാരംഭാഘോഷം എന്നൊരു പരിപാടി മുസ്ലിമിനില്ല. മുസ്ലിമിന് ഒരു വയസ്സ് നഷ്ടപ്പെട്ടല്ലോ എന്ന ബോധമാണ് വേണ്ടത്. അതിലുള്ള കുറ്റബോധങ്ങളാ വരേണ്ടത്. ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ഞാൻ റാഹത്താവണം, സന്തോഷിക്കണം എന്ന ഒരു ചിന്ത ഇതില്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. പലപ്പോഴും ആഘോഷവേളകൾ മക്കളെ നമുക്ക് അനാവശ്യമായി പോവുകയാണ്. കല്യാണത്തിന്റെ തലേനാള് സുബ്ഹാനല്ലാഹ് ലഹരി വിളമ്പുന്ന ഒരുപാട് വീടുകളുണ്ട്. ഇന്ന് മലപ്പുറം ജില്ലയിൽ അത് സർവ്വസാധാരണയായിരിക്കുകയാണ്. മണിയറവരുക്കാൻ വരുന്നവര് അവര് അതാ യഥേട്ടും ചെറുപ്പക്കാര് കുടിച്ചു കൂത്താടുകയാണ്. മയക്കുമരുന്നുകളും മറ്റു ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുകയാണ്. ഇല്ല ഇല്ല, ലവലേശം എന്റെ മക്കൾക്ക് പേടിയില്ല. ഇന്നത്തെ വർത്തമാനകാലത്ത് അതാ ചിത്രം പൂർണ്ണമായി മാറി. നമ്മൾ കാണുന്നത് കല്യാണത്തെക്കാൾ വലിയ സൽക്കാരം, കല്യാണത്തെക്കാൾ വലിയ കല്യാണം നടക്കുന്നത് തലേനാളുള്ള രാത്രി കല്യാണമാണ്. ആ രാത്രി കല്യാണത്തിൽ പഴയകാലത്ത് പന്തപ്പണിയെടുക്കുന്നവർക്ക് നല്ല ചൂടുള്ള കട്ടൻ ചായ കൊടുക്കുമായിരുന്നു. വീട്ടിൽ നാളെ കല്യാണം നടക്കാനുള്ള കല്യാണ വീട്ടിൽ തലേനാൾ വരുന്ന ഒത്താശക്കാർക്ക് ചോറ് കൊടുക്കുമായിരുന്നു. അവർക്കതാ കട്ടൻ ചായയും കാപ്പിയും ഒക്കെ കൊടുക്കുമായിരുന്നു. ഇന്ന് കട്ടൻ ചായ കൊടുത്താൽ ആളെ കിട്ടില്ല, കപ്പി കൊടുത്താൽ ആളെ കിട്ടില്ല, ചോറ് വേണ്ട, മേത്തരം മേത്തരം വിദേശ മദ്യങ്ങളാ വേണ്ടത്. ഹബീബ് പറയുന്നു, മക്കളെ ഹബീബ് നമ്മളെ വിളിക്കാ, മക്കളെ എന്റെ ഈ ഉമ്മത്തിനൊരു കാലം വരുന്നുണ്ട്. അന്നവര് മദ്യം കഴിക്കും കേട്ടോ. ഇനി മദ്യപാനിക്ക് നാളെ പരലോകത്ത് കിട്ടാൻ പോകുന്ന ശിക്ഷയെ കുറിച്ച് ഹബീബ് താക്കീത് ചെയ്യുന്നത് കണ്ടോ. ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്, ഒരാൾ കള്ളു കുടിച്ചു, കള്ളു കുടിച്ചിട്ട് അയാൾ മരിച്ചു പോയാൽ കള്ളുകുടിയനായിരിക്കെ മരിച്ചാൽ സുബ്ഹാനല്ലാഹ് എന്തു ചെയ്തിട്ടും സ്വീകരിക്കൂല എന്ന് നേരത്തെ പറഞ്ഞു. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നു, നേരത്തെ ഞാൻ ഒരു ഹദീസ് പറഞ്ഞല്ലോ, അയാൾ എന്ത് ചെയ്താലും സ്വീകരിക്കൂല. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നു, ഞാനൊരു സ്ഥലത്തോതി പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു പാപപ്പെട്ട മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം മദ്യപാനത്തിന്റെ അടിറ്റായിരുന്നു. സുബ്ഹാനല്ലാഹ്, പള്ളിയിലെ ഉസ്താദുമാരെ നല്ലോണം ആദരിക്കും, താലിമീങ്ങളെ നന്നായി സ്നേഹിക്കും, മദ്രസയിലെ ഉസ്താദുമാരുടെ അടുത്ത് ഇടക്കിടക്ക് കയറി വരും. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം ചെയ്യാത്ത അമലുകളില്ല. നിസ്കാരത്തിന് വളരെ കറക്റ്റായിരുന്നു, സംഭാവനയുണ്ടോ അദ്ദേഹമാണ് മുമ്പിലുള്ളത്. പക്ഷേ ഒറ്റ കാര്യം, മദ്യപാനം അത് ശീലമാണ്. എന്നും മദ്യപിക്കും, നന്നായി മദ്യപിക്കും. അവസാനം ഡോക്ടർ പറഞ്ഞു, മദ്യപിച്ച് മദ്യപിച്ച് ലിവർ വീക്കായി പോയി. കണ്ടോ, അങ്ങനെ വരെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആ സുഹൃത്ത് ജീവിതത്തിന് നല്ല ഒരു ഭാഗം നല്ല കാര്യങ്ങളാ ചെയ്തത്. പക്ഷെ എന്ത് ചെയ്യാനാ, ഈ തെറ്റുകൊണ്ടത് സ്വീകരിക്കപ്പെടാതെ പോകുമോ? അള്ളാഹു പൊറുത്തു കൊടുക്കട്ടെ. എന്തേ, നമുക്ക് ആരും നരകത്തിൽ കിടക്കണം എന്ന് വാശിയില്ലല്ലോ, നമുക്കങ്ങനെ ആഗ്രഹമില്ല. ഒരു സാധുവായ മനുഷ്യനായിരുന്നു, അള്ളാഹു അദ്ദേഹത്തിന് പൊറുത്തു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾക്കൊക്കെ അള്ളാഹു നല്ല ബുദ്ധി നൽകുമാറാവട്ടെ, നല്ല വഴിക്ക് സഞ്ചരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ ഒരു താക്കീത്, ആ താക്കീത് എന്തായിരുന്നു? ഹബീബ് നൽകിയ താക്കീത്, ഒരാൾ കള്ളുകുടിയനായി മരിച്ചാൽ സഖാഹുല്ലാഹു മിൻ നഹ്റിൽ ഊത്ത. ഹബീബ് പറഞ്ഞു, അവന് നഹ്റുൽ ഊത്ത, ഊത്ത നദിയിൽ നിന്ന് അവന് കുടിപ്പിക്കും, ഊത്ത നദിയിൽ നിന്ന് അവന് കുടിപ്പിക്കും. സഹാബ ചോദിച്ചു, എന്താ നബിയെ ഈ നഹ്റുൽ ഊത്ത, ഈ നദി ഏതാ എന്ന് ചോദിച്ചപ്പൻ നബി തങ്ങൾ പറഞ്ഞു, വ്യഭിചാരിണികളുടെ വേശ്യാവൃത്തി നടത്തുന്ന പെണ്ണുങ്ങളുടെ ഗുഹ്യസ്ഥാനത്തു നിന്നൊഴുകുന്ന ചീഞ്ചലമാണ്. ആ ചീഞ്ചലം കോരിയാവന് കുടിപ്പിക്കുക. സുബ്ഹാനല്ലാഹ്. വേറെ ഹദീസിലുള്ളത്, മറ്റൊരു റിപ്പോർട്ടിലുള്ളത്, യജരീമിൻ ഫുറൂജിൽ മൂമിസീന വൽ മൂമിസാത്ത് എന്നാണ്. വ്യഭിചാരികളായ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഗുഹ്യസ്ഥാനത്തു നിന്നൊഴുകുന്ന, നിങ്ങൾ ചിന്തിക്കണോ. അപ്പോൾ അങ്ങനെ ഒരു ചലം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു,
സുബ്ഹാനല്ലാഹ്, ഭൂമിയിൽ അവർ വൃത്തികെട്ട കളി കളിച്ചതിന് പകരം അല്ലാഹു കൊടുക്കുന്ന ഒരു ശിക്ഷ. എന്നാൽ എന്തേ അത് മദ്യപാനിക്ക് ഇത് കൊടുക്കാൻ കാരണം? അതാ നേരത്തെ പറഞ്ഞതൊന്നും കൂടെ വായിക്കുക. ഇജ്തനിബുൽ ഖംറ ഫഇന്നഹാ ഉമ്മുൽ ഖബാ.